ഏറ്റവും നല്ല കാര്യം ബാബോട് പോയി ചോദിക്കാൻ പറ്റുന്ന എന്താണ്? ലെറ്റ് മീ ബി യു. അങ്ങ് എന്താണോ അത് എൻ്റെ ഉള്ളിലും കൂടെ വ്യാപിപ്പിച്ചാലും. ഇതാണ് ഏറ്റവും നല്ല പ്രെയർ. അങ്ങ് എന്തോ ആവട്ടെ, അതെനിക്കറിയില്ല അല്ലേ. അത് ദാസ്ഗഡു മഹാരാജ് പാടിയിട്ടുള്ള ഇതിലില്ലേ, എന്താണ്, പ്രഭു ദിഖ്ലാന. എനിക്കറിയില്ല ദൈവം എന്താന്ന്. ആ ദൈവത്തിനെ ഒന്ന് കാണിച്ചു തരൂ, അനുഭൂതി തരൂ, അനുഭവം തരൂ. ഇതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങളിൽ, എനിക്കൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് എഡ്യൂക്കേഷൻ വേണം, കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങനെ പറയാനും ചോദിക്കാനും, അത് തീർന്നിട്ട് നമുക്ക് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഒക്കെ നമ്മുടെ സങ്കുചിതമായിട്ടുള്ള കാർമിക കർമ്മത്തിൻ്റെ അധിഷ്ഠ ബൗണ്ടറിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് വരുന്നത്. അതൊക്കെ വിട്ടിട്ട് ഇതൊക്കെ ഞാൻ കുറേയായി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മേലെ അങ്ങുമുണ്ട്. ഞാനപ്പോൾ കുറച്ച് നേരം അങ്ങാവട്ടെ. ലെറ്റ് മീ ബി യു ഫോർ സം ടൈം. ഈ അനുഭൂതി എനിക്ക് തരൂ. അത് വെറുതെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ കിട്ടില്ല. അതിനെന്ത് വേണം? എലിജിബിലിറ്റി വേണം. അതിന് നമുക്ക് കിട്ടാനുള്ള അർഹത വേണം. അർഹത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളല്ലാണ്ടി ആവണം. നമ്മളായിട്ട് തന്നെ ബാബയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ബാബ അനുഗ്രഹിക്കും, നീയായിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് പറയും അല്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ മുഴുവൻ സമർപ്പിക്കണം, 100%. എന്നിട്ട് പറയും എം ടി ആയിരിക്കണം. എം ടി ആവുമ്പോൾ എന്താ അറിയോ, അൺലിമിറ്റഡ് ആയിട്ട് തരാൻ പറ്റും. നമ്മളൊരു കപ്പ് കൊണ്ടുപോയാൽ കപ്പിലെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി സ്ഥലം നമുക്കില്ല. പക്ഷേ നമ്മൾ കപ്പ് മുഴുവൻ എം ടി ആണ്, അതൊരു ബാത്ടബ് വരെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, അതിനകത്തൊക്കെ ഫില്ല് ചെയ്യും. മനസ്സിലായോ? ഒരിക്കലും ഒരു ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ശിവത്വം അല്ലെങ്കിൽ ദത്തത്രേയ മഹർഷിയുടെ, ദത്തത്രേയ മഹർഷി വളരെ വിഷമ കണക്ട് ചെയ്യാൻ, നമ്മൾ ഈ പടമൊക്കെ കണ്ടെന്നും അല്ലെങ്കിൽ ഈ രൂപം കണ്ടിട്ടൊന്നും അളക്കരുത് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ വളരെ വിഷമമാണ്. ശ്രുതിഭാവയ്ക്ക് വളരെ സ്നേഹമുള്ള ആൾ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ദത്തത്രേയ മഹർഷി എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ നേച്ചറിൽ നോക്കൂ, ഈ കാണുന്നൊക്കെ ഞാനാണ്, എന്നെ കണ്ടുപിടിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ എവിടേക്ക് നോക്കി എന്ത് കണ്ടുപിടിക്കാൻ? അങ്ങനെ നോക്കുക, തെങ്ങുണ്ട്, മാവുണ്ട്, ഇതൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ ദത്തത്രേയ മഹർഷിയുടെ അത് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഈ ദത്തത്രേയ മഹർഷിയുടെ ധ്യാനം വളരെ വിഷമം. നോക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ ആ ധ്യാനത്തിന് വളരെ വിഷമമുണ്ട്, അത് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടുക. എന്താ കാരണം? എറ്റേണൽ എസൻസ് ആയിട്ടാണ് പറയുന്നത്. എസൻസ് എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മളെന്ത് പ്രചോദിപ്പിക്കുന്നു, അതായിട്ട് കാണാനാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ കാണാൻ പറ്റും? എന്നെ കാണാൻ ഒരു വിഷമമില്ല പറഞ്ഞു. എവിടെ? ഈ ചുറ്റുപാട് നോക്കും, അതൊക്കെ ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ചുറ്റുപാട് നോക്കി ഒരു വസ്തു കാണാനില്ലേ, കുറച്ച് മരവും ചെടിയും കാണാണ്ട്, പട്ടിയും പൂച്ചയൊക്കെ കാണാണ്ട്, ഇതൊക്കെയല്ലേ കാണുള്ളൂ. അവിടെ ദത്തത്രേയ ഭഗവാനെ കാണാൻ പറ്റിയോ? എല്ലാ മഹർഷിമാരെയും കാണാൻ പറ്റും. എല്ലാ സ്റ്റേറ്റും ഓരോ മഹർഷിമാരും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങളും ഓരോ അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്, അവരുടെ റെപ്രസെൻറ്റേഷനാണ് അല്ലേ. നമ്മളൊക്കെ ഓരോ അവസ്ഥകളുടെ റെപ്രസെൻറ്റേഷനാണ്. ഈ അവസ്ഥയാണ് നമ്മുടെ എസൻസ്. നമ്മുടെ പ്രസക്തി എന്തെന്നാണ്? നമ്മുടെ അവസ്ഥയാണ്. ഈ അവസ്ഥ മുഖം കണ്ടറിയാൻ പറ്റില്ലല്ലോ അല്ലേ. വലിയ അവധൂതരെ കണ്ടുകഴിഞ്ഞാൽ 5 വയസ്സേക്ക് കൊള്ളാത്ത പോലെ ഉണ്ടാവും അല്ലേ. വലിയ വലിയ മഹർഷിമാർ. അപ്പോൾ വിട്ടൽ ബാബാജിയൊക്കെ എത്ര സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത് നടന്നിരുന്നു. വിട്ടൽ ബാബാജി എത്ര സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂല്ലേ, കുഴപ്പമില്ല. നമുക്ക് അറിയാൻ പറ്റുന്നില്ല അവരുടെ അവസ്ഥ. എന്താണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്? അവരുടെ അവസ്ഥ. ഏത് അവസ്ഥയിലാണോ ആ ഗുരു ഇരിക്കുന്നത്, ആ അവസ്ഥയാണ് ഏറ്റവും നല്ല ചോദിക്കാൻ. അതല്ലാതെ കുട്ടിയുടെ എഡ്യൂക്കേഷനോ കാറിൻ്റെ പാർക്കിംഗോ ഇതൊന്നുമല്ല. പക്ഷെ നമ്മൾ അവിടേക്ക് നിൽക്കുകയാണ്, എൻ്റെ നെയ്ബർ മാരുതി മേടിച്ച് എനിക്കൊരു മെർസിഡീസ് വേണം. ഇതാണ് പോയി ചോദിക്കുന്നത് ബാബോട്. ബാബ പറയും, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവട്ടെ, ചിലപ്പോൾ ഈ ജന്മത്തിൽ കിട്ടില്ല, അതിനായിട്ട് ജന്മം കൊടുക്കും. ഇനി ഏത് മെർസിഡീസ് മേടിക്കാം, പിന്നെ അത് കഴുകിക്കൊണ്ട് അവിടെ നിൽക്കും. ഇതൊക്കെ നമ്മൾ ലൈഫ്, എത്രയോ ലൈഫുകൾ പോയിട്ടുള്ളതല്ലേ ഇതൊക്കെ. ഈ റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ ഓണർഷിപ്പും റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എത്ര ജീവിതം കഴിഞ്ഞു ഓൾറെഡി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, കഴിഞ്ഞ ജന്മം നോക്കിയാൽ ഇത് തന്നെയായിരിക്കും കാണുക. ഇപ്പോൾ പക്ഷേ ഈ റിഗ്രഷൻ തെറാപ്പിയിലൊക്കെ അത് കാണുന്നുണ്ട്, ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അടുത്ത ജന്മം എടുത്താലും വലിയ വ്യത്യാസമില്ല, സമയം മാറി, സന്ദർഭം മാറി, ചിലപ്പോൾ ജെൻഡറും മാറും, പക്ഷേ സെയിം കാര്യം തന്നെ. നമ്മൾ ഇന്നലെ ചെയ്തു തന്നെ ഇന്നും ചെയ്യണം. അപ്പോൾ ഒരു സന്യാസി, ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു അവതാരത്തിനെ കാണുമ്പോൾ ചോദിക്കാവുന്നത് അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യണം? എം ടി ആയി പോകണം. 100% എം ടി, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് തന്നാലും എനിക്ക് വിരോധമില്ല. നല്ലത് നല്ലത് തന്നാലും മോശം തന്നാലും അല്ലേ, ഇപ്പം ഫുഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വിരോധമില്ല. ആ ലെവലിലുള്ള സമർപ്പണത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അവസ്ഥ തന്നെ ചിലപ്പോൾ കിട്ടും നമുക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എപ്പോഴും ഇത് ഈ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിലും നമുക്ക് ചോദിക്കാവുന്ന ഇതേ ഉള്ളൂ, ഭഗവാനെ അങ്ങ് എനിക്ക് അനുഭവത്തിൽ അറിയട്ടെ, അനുഭൂതിയായിട്ട് അറിയട്ടെ, അനുഭവം അനുഭൂതി. ആ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല, പിന്നെ നമ്മൾ പഴയതിലേക്ക് പോവില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ആ ലെവലിൻ്റെ അനുഭവിച്ചു കഴിഞ്ഞു. ഒരിക്കൽ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക്. കാരണം ഓൾറെഡി നമ്മുടെ ഷേപ്പ് മാറി, എക്സ്പാൻഡായി, മനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി, മനസ്സിൻ്റെ ലെവൽ മാറി. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയ മനസ്സിലേക്ക്, ഈ ചെറിയ സങ്കുചിതമായിട്ടുള്ള മനസ്സിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഡിപ്പെൻഡൻസിയും കുറയും. നമ്മൾ അത് അതായി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റായി. ഉള്ളിൽ നമ്മൾ നോക്കുന്നതും പുറത്ത് നോക്കുന്നതും നമ്മൾ ഒന്നന്നെ. ചിന്തകൾ പോവും, ചിത്തം ശുദ്ധീകരിക്കപ്പെടും. അതേപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളുടെ മുകളിൽ ആസക്തിയും കുറയും. അപ്പോൾ പിന്നെ എന്തായി? ഫ്രീ ആയി അല്ലേ? മരണം പോലും നമ്മുടെ കൺട്രോളിലായി. എല്ലാം ചെയ്തു കഴിഞ്ഞു പോവാറായി എന്ന് പറഞ്ഞാൽ പോവാം, ഒരു കുഴപ്പമില്ല. താങ്ക് യു.